ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രവാസികൾക്കാണ്, പ്രത്യേകിച്ച് ഗൾഫിലുള്ള പ്രവാസികൾക്ക്. കാരണം എൻ്റെ യൂറോപ്പ് ട്രിപ്പ് അറിഞ്ഞിട്ട് ഞാൻ ഒമാനിലേക്ക് വണ്ടി അയക്കുന്നു എന്ന് പറഞ്ഞപ്പം പലരും എന്നോട് അവിടുന്ന് വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരുന്നത്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിൽ 10, 25, 30 ലക്ഷം രൂപയുടെ വണ്ടികൾ ചെറിയ പൈസക്ക് അവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ വണ്ടികൾ നാട്ടിൽ കൊണ്ടുവന്ന് ഓടിക്കാൻ പറ്റുമെന്ന് പലർക്കും അറിയില്ല. കാറുകൾ കൊണ്ടുവരുത്ത് വളരെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കാറ് കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ബൈക്ക് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ആണ് നമ്മുടെ നാട്ടിൽ അബുദാബി നമ്പർ പ്ലേറ്റ് വെച്ച് ഒരു വണ്ടി ഇങ്ങനെ കറങ്ങി കളിക്കുന്നത്. അപ്പം മൂപ്പര് പയ്യന്നൂരുകാരാണ്, നമുക്ക് പരിചയപ്പെടാം. ഈ കിടക്കുന്ന വണ്ടി BMW 1200 അബുദാബി രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലല്ല, കണ്ണൂർ ഇരിട്ടിയിലാണ്. ഇപ്പം വണ്ടിയുടെ മുതലാളിനോട് ചോദിച്ചേക്കാം, ബ്രോ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് മുഹമ്മദ് റിയാസ് ആണ്, തൃക്കരിപ്പൂരാന്ന് ശരിക്കും ഉള്ള സ്വദേശം. ഇവിടെ ഉള്ളിയിൽ കല്യാണം കഴിച്ചതാണ്. അബുദാബിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ബോൺ ആൻഡ് ബോട്ടം അബുദാബി തന്നെ ആയിരുന്നു. അങ്ങനെ ഉള്ളൊരു സമയത്താണ് ഇങ്ങനെ ഒരു ആഗ്രഹം, ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് ഒരു റൈഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഇങ്ങനെ വണ്ടി ഇപ്പം ഇവിടെ എത്തിച്ചു, ഇതാ തിരിച്ചു പോകാനുള്ള ഒരു ടൈം കൂടിയായി. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മെയിനായിട്ട് ഇപ്പം ഒരുപാട് പ്രവാസികൾക്ക് വണ്ടികൾ നാട്ടിൽ കൊണ്ടുവരാനുള്ള ആഗ്രഹമുണ്ടാകും. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും, കാരണം ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇത് കാറ് ഷാക്കിർ പറഞ്ഞ കാർ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്, ഇവിടെ ബൈക്ക് പുതിയ ആരും അങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ അറിയില്ല. അന്നേരം ആ ഒരു ഇൻഫർമേഷൻ എന്നെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, ആദ്യമായിട്ട് ഈ ഒരു വണ്ടി ഇപ്പം സ്വന്തം വണ്ടിയാണ്? സ്വന്തം എൻ്റെ പേരിൽ, ഞാൻ അവിടെ പേഴ്സണലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. എൻ്റെ കൈമ ഇപ്പോൾ ഏകദേശം 1.5-2 കൊല്ലത്തിൻ്റെ അടുത്തായി ഈ വണ്ടി ഇവിടെ എൻ്റെ ഞാൻ യൂസ് ചെയ്ത അവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിനിപ്പം പിന്നെ എന്താ പറയുക, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ശരിക്കും? അബുദാബി സ്റ്റെപ്പ് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ കാറിനെ പ്രിപ്പയർ ചെയ്യണം അവിടുന്ന്. അതിന് നിങ്ങൾ വണ്ടിൻ്റെ ഓണറും പിന്നെ ഇതുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എന്താ വെച്ചാൽ അവിടുത്തെ എമിറേറ്റ്സ് ID, പാസ്പോർട്ട് കോപ്പി, വണ്ടിൻ്റെ രജിസ്ട്രേഷൻ കോപ്പി ആയിട്ട് അവിടുത്തെ ഓട്ടോമൊബൈൽ അതോറിറ്റീൻ്റെ ഒരു ഇതുണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് കാറിനെ പ്രിപ്പയർ ചെയ്യും, ഏത് രാജ്യത്തേക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അവർക്ക് ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാറിനെറ്റ് പ്രിപ്പയർ ചെയ്യും. അതിൻ്റേതായ ഒരു ചാർജസും ഉണ്ട്, കാറിന് ചാർജസും ഉണ്ട്. പിന്നെ വണ്ടി അവിടുന്ന് ഇപ്പം 1 ഇയർ വാലിഡിറ്റിയിലെ കാറിനെയാണ് അവർ ഇഷ്യൂ ചെയ്തുതരാം. ആ 1 ഇയർ വാലിഡിറ്റിയിലെ ഒരു ചെക്ക് നമ്മൾ എന്താ പറയുക, ക്യാഷ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം സെക്യൂരിറ്റി ആയിട്ട്. അപ്പം ഈ ഒരു വണ്ടിക്ക് ഇപ്പം എത്ര ഡെപ്പോസിറ്റ് ആവും? അവിടുത്തെ US dirhams ഇപ്പം ഞാൻ 12,000 dirhams അവിടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നെ 1,100 dirhams അവിടെ ഈ കാറിനേക്കുള്ള ചാർജസ് ഉണ്ട്. അത് ബേസിക്കലി നമ്മുടെ അടുത്ത് അവരുടെ ഒരു ലിസ്റ്റ് ഓഫ് ചാർജസ് ഉണ്ട്, പക്ഷേ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അങ്ങനത്തെ കൺട്രിയിലേക്ക് കാറിനെ ചാർജസ് കൂടുതലാണ്. മറ്റുള്ള രാജ്യങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള അവരൊരു ടേബിൾ ഉണ്ട്, അവരുടെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അതിൽ എല്ലാ ഡീറ്റെയിൽസിൻ്റെ ചാർജസ് ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഷാക്കിന് തരാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പം ഇതിനിപ്പം ഓക്കെ ഓക്കെ, അപ്പോൾ കാറിനെട്ട് അവിടെ കൊടുത്തു, നമ്മൾ കാറിനെട്ട് വണ്ടിയുടെ എടുത്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്? അടുത്ത് ഞാൻ ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തു. അവിടെ CSS കൺസോളിഡേറ്റ് ഷിപ്പിംഗ് സർവീസസ് എന്നിട്ടുള്ള ഒരു കമ്പനി ദുബായിൽ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോ. ഓക്കെ, തന്നാൽ മതി. ഓക്കെ, അത് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവർ എനിക്ക് പിന്നെ ഫ്രം ദുബായ് ടു കൊച്ചി ഷിപ്പിംഗ് അവർ അറേഞ്ച് ചെയ്തു തന്നു. ഞാൻ അവിടെ വണ്ടി ഡയറക്റ്റ് പോർട്ടിൽ അറേഞ്ച് ചെയ്തു, അവർ കാറിനെ മറ്റേ എന്താ പറയുക പാലറ്റിൽ അവർ റെഡിയാക്കി തന്നു, ഷിപ്പ് കവേഴ്സ് എല്ലാം കാര്യങ്ങളാക്കി. കൊച്ചിയിൽ എനിക്കൊരു 3 weeks എടുത്തു, പക്ഷേ ആക്ച്വലി നേരത്തെ എത്തേണ്ട വണ്ടി ഇതായിരുന്നു. ഞാൻ എൻ്റെ ഒരു അവിടെ വണ്ടി കൊടുക്കേണ്ട ഡിലേ കാരണം എനിക്ക് അവർ ഫസ്റ്റ് പ്ലാൻ ചെയ്ത ഷിപ്പ് മിസ്സായി. അടുത്ത ഷിപ്പിൽ വന്നത് അത് കൊളംബോ പോയി ഇതായതുകൊണ്ട് ഒരാഴ്ചൻ്റെ എക്സ്ട്രാ ടൈം എടുക്കേണ്ടി വന്നു. എത്ര പൈസ ചിലവായി ഷിപ്പിങ്ങിന്? ഷിപ്പിങ്ങിന് 2 costs ആയിട്ടാണ് ഞാൻ കൊടുത്തത് അവിടെ. ഞാൻ ഓൾറെഡി അവിടെ എന്ന് പറഞ്ഞാൽ ദുബായിൽ ഒരു ചാർജസ് കൊടുത്തു,
പിന്നെ വന്നിട്ട് അബുദാബി, ദുബായിൽ ഏകദേശം 2000 ദിർഹംസിന്റെ അടുത്ത് ഞാൻ ഷിപ്പിങ്ങിന് കൊടുത്തു. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു 25,000 ഇവിടെ ലോക്കൽ കസ്റ്റംസ് ക്ലിയറിംഗിനും കാര്യങ്ങളിലായിട്ട് ഓൾമോസ്റ്റ് 50,000 റുപ്പീസിന്റെ ഒരു ചെലവുണ്ടായിരുന്നു. നാട്ടിൽ കൊണ്ടുവന്നിട്ട് എത്ര മാസമായി വണ്ടി? 5 മാസം കംപ്ലീറ്റ് ആകാനായി ഇവിടെ വണ്ടി വന്നിട്ട്. 1 ഇയർ അല്ല നമുക്ക് ഇവിടെ? 1 ഇയർ അല്ല, പക്ഷെ ഇന്ത്യയിൽ ഇന്ത്യൻ ലോ പ്രകാരം ഏത് വണ്ടിയാലും കാർണയിൽ വന്നു കഴിഞ്ഞാൽ 6 മന്ത്സിന്റെ ഉള്ളിൽ എക്സിറ്റ് ചെയ്യണം. നമ്മൾ കാർണ എൻട്രിയിൽ അവർ എപ്പോഴാണോ സീൽ ചെയ്യുന്നത് എൻട്രി സീൽ ചെയ്യുന്നത് അതേ 6 മന്ത്സിന് വണ്ടി എക്സിറ്റ് ചെയ്യണം. പക്ഷെ കാർണ വാലിഡിറ്റി 1 ഇയർ ഉണ്ട്. ഇൻ കേസ് ഇപ്പൊ നമുക്ക് ഇത് റൈഡ് ചെയ്തിട്ട് വേറെ രാജ്യങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ UAE ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ എത്തിയാൽ മതി. അത് കൺട്രി ഇന്ത്യൻ കൺട്രി റോൾ പ്രകാരം 6 മന്ത്സ് ആണ് ഇതിന്റെ വാലിഡിറ്റി വരുന്നത്. ഓക്കെ, ഇപ്പൊ നാട്ടില് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസനാണെങ്കിൽ നമുക്ക് ലൈസൻസ് വിഷയമല്ലോ, നാട്ടിലെ ലൈസൻസ് മതിയല്ലേ. ഓക്കെ, ഈ വണ്ടി ഇപ്പം നിങ്ങളുടെ പേരില് കാറിന്റെ അടിച്ച വണ്ടിയാണ്. അതെ, ഈ വണ്ടി ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ലീഗലി പാടില്ല. അത് ഫസ്റ്റ് തിങ്, ഞാൻ ഇവിടെ കൊച്ചിയിൽ വണ്ടി ഇറക്കിയ സമയത്ത് അവിടുത്തെ ഏജന്റ് അവിടുത്തെ മാനേജർ എന്നോട് ഫസ്റ്റ് തിങ് പറഞ്ഞത് ഈ വണ്ടി കാർണേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാണ്ട് വേറൊരാളും യൂസ് ചെയ്യാൻ പാടില്ല. ലീഗൽ ഫോർമാലിറ്റീസ്, പിന്നെ ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ലീഗൽ ഫോർമാലിറ്റീസ് കൂടുതലാന്നുള്ള രീതിയിൽ വേറൊരാളും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിത് പിന്നെ പില്ലിയൻ റൈഡായിട്ട് പോകുമ്പോൾ പ്രശ്നമുണ്ടോ? പില്ല് ഞാൻ വണ്ടിക്ക് പിന്നെ എനിക്ക് മെയിൻ ഇഷ്യൂ ഒരു ഇവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇവിടുന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും 1200 cc ബൈക്കായതുകൊണ്ട് ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനിക്ക് ആർക്കും അതിൻ്റെ ഒരു ഇതുണ്ടായിട്ടില്ല. പിന്നെ പ്രോസസ്സ് അങ്ങ് എത്തി വരുമ്പം രജിസ്ട്രേഷൻ ദുബായ് എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ കുറെ ബ്ലോക്കായി. പക്ഷെ ഒരു ഫ്രണ്ട് കെയർ ഓഫിൽ എനിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തിട്ടാണ് ഞാൻ ഈ വണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത്. പീലൻ റൈഡ്സിൽ ഒരു അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. റൈഡിംഗ് ഇതിൽ നമ്മൾ മാത്രമായിരിക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ നമുക്കിപ്പോ ഇന്ത്യയിൽ ഇറക്കും, പ്രത്യേകിച്ച് ഇന്ത്യയുടെ നമ്പർ പ്ലേറ്റ് ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല. ഇവിടെ ഇതുവരെ ഞാൻ ഇപ്പൊ 3 മാസമോളം ഞാൻ ഒരു ട്രിപ്പ് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ച് വന്നവരെ ഇതുവരെ ആരും എന്നോട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ കോംപ്ലിക്കേഷൻസോ ചെക്കിങ്ങോ ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നേരെ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും നാട്ടുകാർ കാണുമ്പോൾ കൗതുകമായിരിക്കും അബുദാബി വണ്ടി. അത് ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസും കൂടി ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പം 3 മാസമോളം ഞാൻ ഇവിടെ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇവിടുന്ന് ഓൾ ഇന്ത്യ ട്രിപ്പിനെ ചെയ്തു, ഒരു 16,000 കിലോമീറ്ററും ചെയ്തു. അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വണ്ടിയായിട്ട് പോകുന്ന ഒരു പ്രത്യേക ഒരു എല്ലാ സ്ഥലത്തും നിർത്തുമ്പോൾ ആൾക്കാരുടെ ഒരു റെസ്പോൺസും അതും വളരെ ഒരു എന്താ പറയുക, നമുക്കൊരു കൗതുകം, നമുക്ക് തന്നെ ഒരു ഇതാണ്, ഒരു സന്തോഷം വരുന്ന ഒരു സംഗതിയായിരുന്നു ആ ഒരു ഇതില്. ഇപ്പം ഞാനിപ്പം എന്റെ ഒരു കേട്ടിടത്തോളം നമുക്കൊരു ഒരു വണ്ടി അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ താഴെ മാത്രം എക്സ്പെൻസ് വരുന്നില്ല വണ്ടി നാട്ടിൽ കൊണ്ടുപോകാൻ തിരിച്ചു പോകാൻ. അല്ല, അപ്പം അത്രയും വരില്ല ബൈ ഷിപ്പിംഗ്. ഇപ്പം നമുക്ക് ഏകദേശം ഇപ്പൊ 50-60 ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ട് നമുക്ക് ഷിപ്മെന്റ് ചാർജസ് നമുക്ക് കവർ ചെയ്യാം. പിന്നെ വേറൊന്ന് വരുന്ന പിന്നെ അവിടെ വരുന്ന 2,12,000 ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് വണ്ടി അവിടെ എത്തി ഇവിടെ എക്സിറ്റ് പേപ്പേഴ്സ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് റീഫണ്ട് ആയിക്കിട്ടും. വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല. ഇല്ല, എക്സ്പെൻസ് കുറവാണ്. അത് പിന്നെ ഈ ഷിപ്പിംഗിന്റെ ചാർജസിലാണ് അധികം വേരിയേഷൻ വരുന്നത്. ഞാൻ ഷിപ്പിംഗ് എന്ന് പറഞ്ഞത് ഹാഫ് കണ്ടെയ്നർ, അങ്ങനെ ഫുൾ കണ്ടെയ്നർ ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പെൻസ് കൂടും. നമ്മൾ പേഴ്സണലി ഒരു കണ്ടെയ്നർ നമ്മുടെ വണ്ടി മാത്രമായിട്ട് വരും. എല്ലാ അവർ ഇതായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിന്റെ കൂടെ മറ്റുള്ള സാധനമായിട്ട് വരാനുള്ള ഇതാണെങ്കിൽ അത് വരും. അതിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രാൻസിസ്റ്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ദുബായ് പോർട്ടിൽ നിന്ന് മുതൽ കൊച്ചി പോർട്ട് വരെ ഇറങ്ങുന്നിടക്ക് എന്തെങ്കിലും ഡാമേജസ് ഷിപ്പിംഗിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ്. എത്ര എക്സ്പെൻസ് ആയി ഉദ്ദേശിച്ചത്? അത് ഒരു 400 ദിർഹംസോളമായിരുന്നു. ഒരു 10,000 രൂപ താഴെ. അത് വർത്ത് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഫുൾ കണ്ടെയ്നർ എടുക്കാത്തടത്തോളം കാലം ഇൻ കേസ് എന്ത് സിങ്ക് ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ അത് അതിൽ കവറാവും. പക്ഷെ സേഫ് ആയിട്ട് സാധനം എത്തിയിരുന്നു. അവർ ഫുൾ സ്ട്രാപ്സ് എല്ലാം ചെയ്ത് പാലറ്റിന്റെ മുകളിലായിരുന്നു. ഞാൻ സൈഡ് ബോക്സസും ഇതെല്ലാം ഇല്ലോണ്ട് ഫുൾ ബോക്സ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഫ്ലോർ ഇതില് വണ്ടി കയറ്റി 4 സൈഡിൽ സ്ട്രാപ്പ് ചെയ്തിട്ട് അവർ കയറ്റി വിടുകയായിരുന്നു. നാളെ വണ്ടി എറണാകുളത്തേക്ക്? നാളെ ഞാൻ ഇൻഷാ കൊച്ചി അല്ലെങ്കിൽ ചെന്നൈ. ഞാൻ ഇപ്പൊ അതിന്റെ ഒരു അതേ ഏജന്റ് ആയിട്ട് ഞാൻ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്. പക്ഷെ അവർക്ക് ഡയറക്ട് ഓഫീസ് ചെന്നൈയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിന്റെ 2 ക്വട്ടേഷൻ തരാൻ എനിക്ക് വെയിറ്റ് ചെയ്യുന്നത്. അതിപ്പം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ കൊടുക്കേണ്ടി വരും അതിപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും എല്ലാ ഏതൊരു പ്രവാസിയുടെയും സ്വപ്നം അല്ലേ. പക്ഷെ ഒരു ഇതിൽ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് കാർണയിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യാൻ പാടില്ല, നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ 6 മാസവും നമ്മൾ ഇന്ത്യയിൽ തന്നെ സ്റ്റേ ചെയ്യണം. ഇൻ കേസ് നമ്മൾ പുറത്ത് പോകാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ വണ്ടി തിരിച്ച് കൊച്ചിയിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് RTA അവരുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് വണ്ടി അവിടെ സബ്മിറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ വണ്ടി തിരിച്ചു പോകുമ്പോൾ നമ്മൾ ചെക്സിൽ അവർ പാസ്പോർട്ട് ചെക്കിൽ നമ്മൾ പുറത്ത് പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഫൈനും ലീഗൽ ഫോർമാലിറ്റീസും കാര്യങ്ങളും കുറേ ഉണ്ട്.
പിന്നെ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നമ്മളെ പ്രഷർക്ക് ഷേഖിന്റെ പ്രഷർക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ വണ്ടി കൊണ്ടുവന്നപ്പം കൊച്ചിയിൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഒരു ഫേസ് ചെയ്യേണ്ടി വന്നു. 4 ദിവസം ഞാൻ കൊച്ചിയിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തു. അതൊരൊറ്റ മിസ്റ്റേക്ക് കാരണം കൊണ്ടായിരുന്നു. ഞാൻ പാനിയേഴ്സിൽ എൻ്റെ റൈഡിങ് ഗിയേഴ്സ്, ബൂട്ട്സ്, ഹെൽമെറ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്തായാലും ബോക്സ് കാലിയല്ലേ എന്നുള്ള രീതിയിലെല്ലാം പാക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ വണ്ടിയിൽ ഞാൻ കാർനെറ്റിൽ മെൻഷൻ ചെയ്തത് വെറും BMW ബൈക്ക് എന്ന് മാത്രമായിരുന്നു. എന്നാൽ അതിവിടെ എത്തിയപ്പം ഇൻസ്പെക്ഷനിൽ ഇവർ ഈ സാധനങ്ങളെല്ലാം കണ്ടപ്പം അത് ഇല്ലീഗൽ ഒഫൻസായി മാറിയത്. കാർണയിൽ കാർണയും വണ്ടി മാത്രമേ വരാൻ പാടുള്ളൂ, നിങ്ങളെ പേഴ്സണൽ ഗിയേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 4 ദിവസം എനിക്ക് അവിടെ കസ്റ്റംസിൽ പോകേണ്ടി വന്നു. ഫൈൻ അടച്ചിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് വന്നത്. അത് എല്ലാവരും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബൈക്കിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം ബൈക്കിന്റെ കൂടെ കാർണയിൽ ഇന്ന സാധനങ്ങൾ ഉണ്ടെന്ന് മെൻഷൻ ചെയ്താൽ അത് റിലീസ് ചെയ്യും, ഇല്ലെങ്കിൽ അത് ഒഫൻസായി മാറി. ഓക്കെ, അത് നല്ല ഇൻഫർമേഷൻ ആണ്. എനിക്കും ഒരുപക്ഷെ ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻ ആണ്. പക്ഷേ ഞാൻ അത് എനിക്ക് തീരെ അറിയില്ല. പക്ഷെ അവർ എന്നോട് പറയും, നിങ്ങൾ ഇത്രയും റിസർച്ച് ചെയ്ത് നിങ്ങൾ വണ്ടി കൊണ്ടുവരും, ഇതെന്താ നിങ്ങൾക്ക് അറിയാത്തതെന്ന് അവരോട് ചോദിച്ചു. നമ്മളോട് ചോദിച്ചപ്പോൾ നമുക്കൊന്നും പറയാനില്ല. നമ്മൾ ബേസിക്കലി ഇത് അറിയാത്തത് കൊണ്ടാണ് കാലി ബോക്സ് വരുന്നതിൽ ക്യാരി ചെയ്തിട്ട് കൊണ്ടുവന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ, ഇദ്ദേഹം എന്നെ കാണാൻ വേണ്ടി ഇരിട്ടിൽ വന്നോട്ടോ. അപ്പം ഞാൻ എന്നെ വരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഓടി, ഓ നല്ലൊരു ഒരു കണ്ടന്റ് ആണല്ലോ അത്. കാരണം ആരും ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ, എങ്ങനെ ഒരു വണ്ടി ഇറക്കുക എന്നുള്ളത്. പിന്നെ കാർണെറ്റ് എന്താണ്, പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോസിൽ എന്തായാലും വരും. ഞാൻ എന്തായാലും കാർണെറ്റ് എടുക്കാൻ പോകുമ്പോഴും വണ്ടി എൻ്റെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ വരും. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ എങ്ങനെ നടക്കുമറിയില്ല. അപ്പം പ്രവാസികളല്ലേ, പ്രവാസികളുടെ എല്ലാവരും പിന്നെ എന്താ പറയുക, നാട്ടിൽ വണ്ടിക്കൊക്കെ ഭയങ്കര വിലയാണ്. നിങ്ങളൊന്നും നോക്കണ്ട, അതേ 10-28 രൂപയുടെ അടുത്തല്ലേ, 25 ലക്ഷം രൂപയുടെ മുകളിൽ റേറ്റുള്ള ഒരു വണ്ടി ആയത്. ഈ വണ്ടി ഒരു 2.5 ലക്ഷം രൂപ എക്സ്പെൻസ്. അതും ഡെപ്പോസിറ്റ് ക്യാഷ് കഴിച്ചാലും നമുക്ക് കയ്യിൽ നിന്ന് പോകുന്ന 1 ലക്ഷത്തി സംതിങ് ആയിട്ട് നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നില്ല. അത്ര എക്സ്പെൻസ് നമുക്ക് UAE നിന്ന് ഇറക്കാൻ പറ്റും. അവിടെ വണ്ടിയുടെ വില എന്ന് വെച്ചാൽ അറിയാലോ, വളരെ കുറവാണ്. എല്ലാവരും തുടങ്ങിക്കൊണ്ടോ. നമ്മുടെ നാട്ടിൽ ഇനി അബുദാബിയും ദുബൈയും ഒമാനും അല്ലെങ്കിൽ സൗദിയും ഖത്തറും കുവൈത്തും ബഹ്റൈനും എല്ലാ വണ്ടികളും ഇറങ്ങട്ടെ കേട്ടോ. അപ്പം ഒരുപാട് നന്ദി കേട്ടോ, ഒരുപാട് നന്ദി അല്ല, താങ്ക്സ് അല്ലേ. അപ്പൊ ശരി ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവര് പറഞ്ഞ ആ ഒരു മെൻഷൻ ചെയ്ത കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റിയേക്കുന്ന കമ്പനിയും ഇവിടെ ഇവരുടെ ഷിപ്പിംഗിന്റെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരുടെയും എല്ലാവരുടെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. കൊണ്ടുവരാൻ പ്ലാൻ ഉള്ളവർ ഒന്ന് വിളിച്ച് സംസാരിച്ചോ കേട്ടോ. അപ്പൊ ശരി, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണാം. ഞാനൊരു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.